ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇറ്റ്സ് മീ ദിലീപ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇലക്ട്രിക് വാഹനങ്ങളുടെ ഇപ്പോഴത്തെ പ്രശ്നങ്ങളിൽ ഒന്നാണ് വേണ്ടത്ര ചാർജിംഗ് സ്റ്റേഷനുകൾ ഇല്ല എന്നുള്ളത്. ചാർജിംഗ് സ്റ്റേഷനുകൾ മാത്രമുണ്ടായതുകൊണ്ടും കാര്യമില്ല, ഫാസ്റ്റായി ചാർജ് കയറുകയും വേണം. ഒരു പെട്രോൾ പമ്പിൽ പോയി നമ്മൾ പെട്രോൾ അടിക്കുമ്പോൾ ഏറിയാൽ ഒന്നോ രണ്ടോ മിനിറ്റ് എടുക്കുമായിരിക്കും. ആ ഒരു സമയം കൊണ്ട് ബാറ്ററി പൂർണ്ണമായും ചാർജ് ആവില്ലെങ്കിലും മിനിമം ഒരു അരമണിക്കൂർ കൊണ്ടെങ്കിലും ചാർജ് ആവണം എന്നായിരിക്കും പലരും ഇപ്പോഴും വിചാരിക്കുന്നത്. ഇപ്പോൾ ഇതാ ഗോ ഈസിയുടെ ഏറ്റവും പുതിയ ഫാസ്റ്റ് ചാർജിംഗ് സ്റ്റേഷൻ എറണാകുളത്തെ ലുലു മാളിൽ വന്നിരിക്കുകയാണ്. ഗോ ഈസിയുടെ രണ്ടാമത്തെ ഫാസ്റ്റ് ചാർജിംഗ് സ്റ്റേഷനാണ് ഇപ്പോൾ ലുലു മാളിൽ വന്നിരിക്കുന്നത്. ആദ്യത്തെ ചാർജിംഗ് സ്റ്റേഷൻ എന്നത് തിരുവനന്തപുരത്തുള്ള ലുലു മാളിലാണ് വന്നിട്ടുള്ളത്. ഈ ഒരു ഫാസ്റ്റ് ചാർജിംഗ് സ്റ്റേഷനുകളിൽ 30 മുതൽ 45 മിനിറ്റ് കൊണ്ടാണ് ഒരു ഇലക്ട്രിക് വാഹനം പൂർണ്ണമായും ചാർജ് ആകുന്നത്. ഒരേ സമയം 4 വാഹനങ്ങൾ ഇവിടെ ചാർജ് ചെയ്യുവാനായിട്ട് സാധിക്കുന്നതാണ്. ഫാസ്റ്റ് ചാർജിംഗ് സംവിധാനത്തിൽ 30 കിലോവാട്ടിൻ്റെ സിംഗിൾ സ്ലോട്ടും 60 കിലോവാട്ടിൻ്റെ 2 സ്ലോട്ടുമാണ് വരുന്നത്. ഇരുചക്ര ഇലക്ട്രിക് വാഹനങ്ങൾക്കായിട്ടുള്ള സ്ലോ ചാർജിങ്ങിൽ 3.3 കിലോവാട്ട് ശേഷിയാണുള്ളത്. ലുലു മാൾ എക്സിറ്റ് ഏരിയയിൽ തുറന്ന ചാർജിംഗ് സംവിധാനം ഹൈബി ഈഡൻ MP ആണ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. രാജ്യത്ത് 100-ലധികമാണ് ഗോ ഈസിയുടെ ചാർജിംഗ് സ്റ്റേഷനുകൾ പ്രവർത്തിക്കുന്നത്. കേരളത്തിലെ രണ്ടാമത്തെ ചാർജിംഗ് സ്റ്റേഷനാണ് എറണാകുളത്ത് വന്നിട്ടുള്ളത്. മറ്റുള്ള സിറ്റികളിൽ കൂടി കാലക്രമേണ ഫാസ്റ്റ് ചാർജിംഗ് സ്റ്റേഷനുകളിൽ സ്ഥാപിക്കാനാണ് ഇപ്പോൾ ഗോ ഈസി ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ചാർജിംഗ് സ്റ്റേഷനുകളിൽ ഇലക്ട്രിക് 2-വീലറുകൾ നോർമൽ ചാർജിംഗ് മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. ഇതിന് മെയിനായിട്ടുള്ള കാരണം എന്നത് പല ഇലക്ട്രിക് 2-വീലറുകളിലും ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യാത്തതുകൊണ്ടാണ്. ഹൈ വോൾട്ടേജ് പല ഇലക്ട്രിക് 2-വീലറുകളും താങ്ങാത്തതിനാൽ ബാറ്ററിക്കും വാഹനത്തിനും കേടു വരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. ആയതിനാൽ എല്ലാ ഇരുചക്ര ഇലക്ട്രിക് വാഹനങ്ങൾക്കും ഫാസ്റ്റ് ചാർജിംഗ് സംവിധാനം കൂടി സെറ്റ് ചെയ്താൽ ഇതുപോലുള്ള ഫാസ്റ്റ് ചാർജിംഗ് കൂടി സാധ്യമാകുന്നതാണ്. എന്തായാലും അതിനുള്ള സൗകര്യം ഇലക്ട്രിക് 2-വീലറുകളിൽ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്കും വീഡിയോ ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ്.